പ്രാർത്ഥന കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഈ അമേൻ ഉപവാസത്തോടെ കഴിഞ്ഞയാഴ്ചയിലാണ് അമേൻ ദൈവസന്നിധിയിലിരുന്ന് ഞാന് ഈ മീറ്റിംഗിൽ അന്ന് പകൽക്കാലം കുറച്ച് സമയം കയറിയതിനു ശേഷം ഞാൻ അന്ന് ഡ്യൂട്ടിക്കായിട്ട് കടന്നുപോയി. ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം എന്റെ പാർട്ട് ടൈം ജോലി രാജ്യത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ വിവിധ രാജ്യക്കാരോട് ഞാൻ സുവിശേഷം പറയും. ഞാൻ നീ എന്നപ്പോൾ എന്റെ എനിക്ക് ഹാൻഡ് ഓവർ തന്ന ബ്രിട്ടീഷുകാരി നേഴ്സിനോട് പറഞ്ഞു, ആ ബെഡിൽ പേഷ്യന്റ് ഇല്ല, ആ പേഷ്യന്റ് ഭവനത്തിൽ പോയിരിക്കുക, വീട്ടിൽ കുഞ്ഞുങ്ങളോട് യാത്ര പറയാൻ പോയിരിക്കും. എനിക്ക് ഒത്തിരി ഭാരം കേട്ടു തോന്നി. ആ നേഴ്സിനോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വേഗത്തിൽ എന്റെ ഹിസ്റ്ററി എടുത്ത് വായിച്ചപ്പോ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തനിക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറാണ് അമേ ലലിയ. വെറും 40 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, തനിക്ക് 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ് പ്രായമുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് മണിക്കൂറുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ, ശരീരം മുഴുവനും അത് സ്പ്രെഡായി, കീമോ എടുക്കാൻ പറ്റത്തില്ല, റേഡിയേഷൻ തരാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഭവനത്തിൽ പോയി അമേൻ, വേണമെങ്കിൽ നിനക്ക് പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റ, എന്താണ് ഡിസിഷൻ എന്നുള്ളത് അവള് കെഞ്ചി പറഞ്ഞു. അമേൻ അല്ലലിയ എന്റെ കുഞ്ഞുങ്ങളോട് യാത്ര പറയാൻ, ഗുഡ് ബൈ പറയാൻ എന്നെ അനുവദിക്കണം. അങ്ങനെ ഈ പേഷ്യന്റ് വീട്ടിൽ പോയി അമേൻ. പിറ്റേ ദിവസം ഞാൻ തന്നെയാണ് എന്റെ 2 ദിവസത്തെ നൈറ്റ് ഷിഫ്റ്റിന്, പിറ്റേ നൈറ്റിൽ ഞാൻ തന്നെയാണ് അവിടെ ചെന്നത്. ആ ബെഡിൽ ചെന്ന് അപ്പൊ എനിക്ക് തലേന്ന് എനിക്ക് തന്ന ഹാൻഡ് ഓവർ അനുസരിച്ച് പേഷ്യന്റ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടിൽ നിന്ന് വരും, പിന്നെ എൻഡ് ഓഫ് ലൈഫ് കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അന്ന് പിറ്റേ ദിവസം രാത്രിയിൽ ചെന്നപ്പോ അമ്മേ ഡ്യൂട്ടിക്ക് എന്നും പേഷ്യന്റ് മരിച്ചുകൊണ്ടിരിക്കുക, ഗ്യാസ്പിംഗ് സ്റ്റേജിലാണ്. ഞാൻ ആ കയ്യിൽ പിടിച്ച് ഞാൻ ഇവിടെ എന്തുകൊണ്ടോ ആമേൻ 10,000 25 വർഷമായി ഒരു നേഴ്സായി ജോലി വിവിധ രാജ്യങ്ങളിൽ ചെയ്തു, ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരടുപ്പം ഈ പേഷ്യന്റിനോടുണ്ടായി. ഇവിടെ കയ്യിൽ കടന്ന് പിടിച്ചു അമ്മേ, ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഗ്യാസ്പ് ചെയ്യുന്ന ഇവൾക്ക് വേണ്ടി ഇനി ഒരു അല്ലലിയ ഗ്യാസ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഏത് നിമിഷങ്ങൾ മാത്രമേ ഇവിടെ മുമ്പിലുള്ളൂ. അമ്മേ യേശു ആരാണെന്ന് ഇവൾക്ക് അറിഞ്ഞുകൂടാ, ഒരു ബ്രിട്ടീഷുകാരിയായ ഒരു സഹോദരിയാണ്. ഞാൻ അല്ലലിയ മാനുഷികമായി അങ്ങനെ ചിന്തിച്ചിട്ട് മുറിവിട്ടിറങ്ങി, പിന്നെയും 10 മിനിറ്റ് 15 മിനിറ്റ് ഇടയ്ക്ക് ഇടവിട്ട് ഞാൻ ഇവളുടെ ബെഡ്റൂമിൽ ചെന്ന് ജീവൻ പോയോ പോയോ എന്ന് നോക്കുമ്പോൾ മരിച്ചിട്ടില്ല. അപ്പോഴൊക്കെ അവൾ എന്നോട് ഇങ്ങനെ കണ്ണു തുറന്ന് ചോദിക്കും, ആം ഐ റിയലി ഗോയിങ് നൗ? ഞാൻ അവളോട് പറയും, നോ യു ആർ ഗെറ്റിംഗ് ബെറ്റർ എന്നാണ് അവളോട് പറയുന്നത്. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്നു. എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര വേദന വന്നിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് ചർച്ചിലുള്ളവരോടൊക്കെ ഷെയർ ചെയ്യുന്നു, അവൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രീന എന്നാണ് അവളുടെ പേര്. പിറ്റേ വീക്കിൽ ഞാൻ ജോലിക്ക് വേണ്ടി ചെന്നപ്പോ എന്റെ ചിന്ത ഈ പേഷ്യന്റ് മരിച്ചുപോയി കാണും, ഇവളങ്ങ് എവിടെയോ ഹോസ്പിറ്റലോ പാലിയേറ്റീവോ അല്ലെ മാറ്റി കാണും. ഏനെ പിറ്റേ ദിവസം ജോലിക്ക് വേണ്ടി ഞാൻ കടന്നു ചെന്നപ്പം രാത്രി 1:30 വീണ്ടും എനിക്കൊരു കോള് എയാനിയിൽ നിന്ന് കിട്ടി, ഒരു പേഷ്യന്റ് എമർജൻസി പെട്ട് ശരിയാക്കുക, പേഷ്യന്റ് വരും. ഞാൻ വേഗത്തിൽ ബെഡൊക്കെ എല്ലാം ക്ലിയർ ആണെന്ന് അമ്മേന അവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് പേഷ്യന്റ് മേലിൽ വന്നു. ഞാൻ വരുന്നതിന് മുൻപ് ഇവരോട് ചോദിച്ചു, എയാനിയിൽ തിരിച്ചു വിളിച്ചു ചോദിച്ചു, പേഷ്യന്റിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, ട്രീന ഹോംസ് എന്നാ പേര്. പെട്ടെന്ന് ഞാൻ ഞെട്ടി, ഇവള് മരിച്ചില്ലേ? പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവള് മരിച്ചിട്ടില്ല, ഇവളാ മുറിക്കകത്ത് അതേ ബെഡിൽ വരുമ്പോൾ നീ അവളോട് സുവിശേഷം പറയണം. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇവൾ എന്ത് സ്റ്റേജിലാ ഇനിയും വരുന്നത്. ഈ പേഷ്യന്റ് വരുമ്പം അമ്മേൻ പഴയതുപോലെ തന്നെ ഒരു മാറ്റമില്ല, ഭയങ്കരമായിട്ട് വയറൊക്കെ വീർത്ത് വല്ലാതെ പ്രെയിലായിട്ടാണ് ഇവള് വരുന്നത് അമ്മേൻ. എന്നാൽ ഇവള് ബെഡിൽ വന്നു, ഞാൻ പോയി കര അമ്മേൻ ഇവിടെ കൈക്ക് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, കണ്ണു തുറന്നാൽ സുവിശേഷം പറയണം, ഇവള് കണ്ണു തുറക്കും. ഹല്ലേലൂയ അമ്മേൻ. ഞാനാ ഇവള് ഹല്ലേലൂയ മണിക്കൂറുകൾ രാത്രി 2 മണി 3 മണി സമയം കഴിഞ്ഞപ്പോൾ ബെഡിന്റെ എടുക്കൽ ചെന്നിന്ന് ശക്തമായി പ്രാർത്ഥിച്ച് ദൈവം ഇവളെ എഴുന്നേൽപ്പിക്കണം. പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ പ്രാമേൻ വീട്ടിൽ വന്ന ഭവനത്തിൽ വന്ന ദിവസങ്ങളിൽ നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് എന്തുകൊണ്ടോ നീ എന്നോട് പറഞ്ഞു ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇവൾ എഴുന്നേറ്റാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഹല്ലേലൂയ ഇവൾ കണ്ണു തുറന്നാൽ, ഇവൾ എഴുന്നേറ്റാൽ ഞാൻ ഇവൾക്ക് ബൈബിള് കൊണ്ട് കൊടുത്ത് യേശു ആരാണെന്ന് ഞാൻ ഇവളോട് പറയും. പിറ്റേ ദിവസം ഞാന് എന്റെ കയ്യിലൊരു ബൈബിളുമൊക്കെ എടുത്ത് 5-6 ട്രാക്റ്റുമൊക്കെ ആയിട്ട് ഡ്യൂട്ടിക്ക് വേണ്ടി കടന്നുപോയി. ഞാൻ ഹാൻഡ് ഓവർ എടുത്ത് ഞാൻ ആദ്യമേ ഡ്യൂട്ടിക്ക് ബോർഡിൽ ചെന്നപ്പോ ബോർഡിൽ നോക്കി, പേഷ്യന്റ് മരിച്ചോ ഇല്ലയോ? മരിച്ചിട്ടില്ല അമ്മേ. ഞാൻ അവിടെ റൂമിൽ ചെന്നപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ചെയറിൽ എഴുന്നേറ്റിരുന്ന് എന്നോട് വർത്താനം പറയാൻ തുടങ്ങി. ഞാൻ വേഗത്തിൽ ഇവളുടെ കയ്യിൽ ആ ബൈബിള് കൊടുത്തു. ബൈബിള് കൊടുത്തിട്ട് അവളോട് ചോദിച്ചു, യേശു കേട്ടിട്ടുണ്ടോ? യേശു എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അവള് പറഞ്ഞു, യേശു എന്ന് പറയുന്ന ആളിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്റെ സഹോദരി ഒരാള് ഇങ്ങനെ പള്ളിയിൽ പോകുന്ന ആളാണ്. ഞാൻ അവളോട് ചോദിച്ചത്, ആരാ?
ഏത് പള്ളിയെ പറഞ്ഞ പള്ളിയുടെ പേരൊന്നും എനിക്കറിയില്ല. എന്തോ പെന്തക്കോസ്തോസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ വേഗത്തിൽ അവിടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇടയ്ക്ക് ശുശ്രൂഷയ്ക്കായി ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ ഇടയ്ക്ക് എന്നെ അവർ വിളിക്കാറുണ്ട്. ഞാൻ അവിടെ പോകുന്ന തരത്തിലെ ഒരു സഹോദരിയാണ്. അവര് പറഞ്ഞ വാക്കുകൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ കരൻ എന്ന് പറയുന്ന തന്റെ സിസ്റ്റർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഷൈനി എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ സഹോദരി ഗ്യാസ്പി ചെയ്ത ബെഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ആരെയും അലവിടല്ല അവിടെ. ഇവിടെ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഞാനും ഞങ്ങളുടെ ചർച്ചും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ കൊറോണ ആയതുകൊണ്ട് അമ്മേ റിലേറ്റീവ്സ് ആരെയും വിസിറ്റേഴ്സിനെ അലവിടല്ലോ. പക്ഷേ യഹോവയുടെ ദൂതൻ ഒരു നേഴ്സ് വേഷം ധരിച്ച് ഇവരുടെ അടുക്കലൊരു ബൈബിള് വായിച്ചല്ലണം. കരനും ചർച്ചും ഇരുന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, യഹോവയുടെ ദൂതൻ ഒരു നേഴ്സ് വേഷത്തിലെങ്കിലും ബൈബിളും പിടിച്ചവരുടെ കെട്ടല്ലണം. അല്ലെ, എനിക്ക് വലിയ സന്തോഷമായി. നിങ്ങൾക്ക് കേൾക്കണമോ, ഡോക്ടേഴ്സ് പറഞ്ഞു കീമോ എടുക്കേണ്ട റേഡിയേഷൻ ഒന്നും ഇവൾക്ക് വലിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത. ഇവൾ നിരന്തരം ബൈബിള് വായിക്കാൻ തുടങ്ങി. ഞാൻ രണ്ടു ദിവസം എന്റെ ഡ്യൂട്ടി ഉള്ളെങ്കിലും പിറ്റേ ദിവസം ഡ്യൂട്ടി എടുത്ത എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് ഇവളുടെ ഇവളെ കാണുമ്പോളോട് സുവിശേഷം പറയണം. അങ്ങനെ പോയി ദിവസങ്ങൾ സുവിശേഷം പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് അവളെ അമേൻ സ്യൂട്ടബിൾ ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ. അല്ലെലിയാ, അമേൻ അവള് പറഞ്ഞേ ആ ബെഡിൽ വെച്ച് അവള് രക്ഷിക്കപ്പെട്ടു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അമേൻ. അല്ലെലിയാ, കഴിഞ്ഞ ഞായറാഴ്ച ആ ഇംഗ്ലീഷ് ചർച്ചിൽ പോയി കർത്താവിനെ ഉയർത്തുവാൻ. അമേൻ, ദൈവമായി ഞാൻ പറഞ്ഞത് കേൾക്കാമോ? റീനയെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമേൻ ഇങ്ങനെയൊരു ദൈവം വിടുവിക്കുന്ന ദൈവ അമേൻ മരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അല്ലെലിയാ, എന്റെ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും പിടിച്ച് ഷൈനി നീ വരുന്ന പള്ളിയിൽ ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തെ കുറിച്ച് വിളിച്ചു പറയുവാൻ. അമേൻ, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ജനത്തെ നോക്കി എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെ. നശിച്ചു പോകുന്ന ജനത്തെ നോക്കി അയ്യോ ഇത്തി ഇത്തി എന്ന് പറയുകയല്ല, അയ്യോ എന്നൊരു മനോഭാവം ഉണ്ടാകണോ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.